എറണാകുളം പൂക്കാട്ടുപടിയിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല മനോഹരമായ 4 BHK വില്ല, 2 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, കിണറും വാട്ടർ കണക്ഷനും എല്ലാം തന്നെയുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 10-11 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. അതുപോലെ ആലുവ പെരുമ്പാവൂർ അവിടെ നിന്നും ഇങ്ങോട്ട് ഒരു 10-11 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ. എയർപോർട്ടും വളരെ അടുത്താണ്. 4 സെൻറ് സ്ഥലത്തിൽ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ 2 കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഇവിടെയാണ് കിണർ ഉള്ളത്. കിണർ കൂടാതെ കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷനും ഇവിടെയുണ്ട്. താഴെ അണ്ടർഗ്രൗണ്ട് 2000 ലിറ്ററിൻ്റെ വാട്ടർ സ്റ്റോറേജും ഉണ്ട്. അതുപോലെ ടെറസിലും 2000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്കും ഉണ്ട്. അതുപോലെ ഇവിടെ വെർട്ടിക്കൽ ഗാർഡൻ നമുക്കിവിടെ വെക്കാനായിട്ട് പറ്റും. നിലം നോക്കുവാണെങ്കിൽ പേവിങ് ചെയ്തിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ചിട്ടുണ്ട്. അപ്പം സിറ്റ് ഔട്ടിലോട്ട് നോക്കുവാണെങ്കിൽ 4 അടി വീതിയും 13 അടി നീളത്തിലുമാണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഫ്രണ്ട് ഡോറ് തേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീടിന്റെ ഇന്റീരിയർ എല്ലാം അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ലിവിംഗ് റൂമിന്റെ വലുപ്പം 10x13 ഫീറ്റ് ആണ്. അതുപോലെ ഇവിടെ ബിൽറ്റ് ഇൻ TV യൂണിറ്റും ഉണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ്ങിലോട്ട് പോകുന്ന ഇടയ്ക്കായിട്ട് ലൂവേഴ്സ് വെച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഡൈനിങ് ഏരിയ 13x12.5 ഫീറ്റ് വലുപ്പമാണ് ഉള്ളത്. ഈ സൈഡിലും ലൂവേഴ്സ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. വാഷ് കൗണ്ടറിന്റെ ടോപ്പ് നാനോ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കബോർഡ്സ് മൾട്ടിവുഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വലിയൊരു വാഷ് ബേസിനും നല്ല വലിയ മിററും വെച്ചിട്ടുണ്ട്. താഴെ 2 ബെഡ്റൂം ഉള്ളതിൽ ഇത് വലിയ ബെഡ്റൂമാണ്. ഇതിന്റെ വലിപ്പം 11x13.5 ആണ്. സൈഡിലായിട്ട് വാർഡ്രോബ്സും ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബാത്റൂം ആണെങ്കിലും 7x5 ആണ് ഇതിന്റെ വലിപ്പം. ഇത് താഴത്തെ തന്നെ വേറൊരു ബെഡ്റൂമാണ്. ഇതിന്റെ വലിപ്പം 11x10 ആണ്. ഈ കാണുന്ന ബാത്റൂമിന്റെ വലിപ്പം 4x6.5 ആണ്. നമുക്കിനി കിച്ചൺ കാണാം. കിച്ചണിന്റെ കബോർഡ്സ് എല്ലാം മൾട്ടിവുഡും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ ഡോറും തേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് നമുക്ക് വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മുകളിലത്തെ നിലയിലോട്ട് പോവാം. റെയില് സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്ലോറിങ് ടൈലാണ്. ചിലയിടങ്ങളിൽ സ്റ്റെയർ കേസിലൊക്കെ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് 300 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഫാമിലി ലിവിംഗ് ഏരിയ ആണ്. അപ്പം നമുക്ക് ഈ ഭാഗത്ത് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. നമുക്ക് ഫാമിലി ആയിട്ട് നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഇടമാണ്. അപ്പം ഇങ്ങോട്ട് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയാണ്. ഇവിടുന്ന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഡോറ് പ്ലാവും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കിനി മുകളിലത്തെ വലിയ ബെഡ്റൂം കാണാം. ഇതിൻ്റെ വലിപ്പം 11x15.5 ആണ്. ഇവിടുത്തെ ബാത്റൂം ആണെങ്കിലും വളരെ വലുതാണ്. 9x5.5 ആണ് ഇതിന്റെ വലുപ്പം. സൈഡിലായിട്ട് വാർഡ്രോബ്സും ഡ്രസ്സിംഗ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂവും നല്ല ഭംഗിയാണ്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. 10 അടി വീതിയും 13 അടി നീളവുമാണുള്ളത്. ഇവിടുത്തെ ബാത്റൂമിനും നല്ല വലുപ്പമാണുള്ളത്.
ബാത്റൂമിന്റെ വലിപ്പം 9 അടി നീളവും 5.5 അടി വീതിയുമാണ്. നമുക്കിനി യൂട്ടിലിറ്റി ഏരിയയിലോട്ട് പോവാം. ഇപ്പൊ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്, അതുപോലെ മുകളിലോട്ട് ടെറസും വാട്ടർ ടാങ്കും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടതുപോലെ ഒരു 4 BHK വില്ല, കിണറും വെള്ളത്തിൻ്റെ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ കാക്കനാട്, ആലുവ, പെരുമ്പാവൂർ, എയർപോർട്ട് എന്നീ സ്ഥലങ്ങളിൽ നിന്നെല്ലാം വളരെ അടുത്താണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഫ്ലഡിൻ്റെ പ്രശ്നമൊന്നുമില്ല, ഉയർന്ന പ്രദേശമാണ്. അപ്പം ഈ വില്ലയുടെ റേറ്റ് ഒരു ചോദിക്കുന്നത് 67 ലക്ഷം രൂപയാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വില്ല വന്ന് നേരിട്ട് കാണാനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.